ഒടുവിൽ ബിജെപിയുടെ കാരണവരായ രാജേട്ടൻ തന്നെ ആ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു. ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടുനടന്ന വലിയൊരു ഭാരമാണ് രാജേട്ടൻ ഇറക്കി വെച്ചത്. പൂച്ചയ്ക്ക് ആര് മണി കിട്ടുമെന്ന് കാത്തിരിക്കുമ്പോഴാണ് ഒടുവിൽ വീർപ്പ് മുട്ടിയിട്ട് രാജേട്ടൻ തന്നെ ആ സത്യം തുറന്നു പറഞ്ഞത്. സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും കേരളം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ബിജെപി കേരളത്തിൽ വളരാത്തതെന്നാണ് ഒ രാജഗോപാൽ എംഎൽഎ തുറന്നു പറഞ്ഞത്. കേരളത്തിൽ 90% സാക്ഷരത. അവർ ചിന്തിക്കുന്നു, അവർ സംവാദത്തിൽ ഏർപ്പെടുന്നു. ഇത് വിദ്യാസമ്പന്നരായ ജനങ്ങളുടെ സ്വഭാവമാണ്. കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ 55% ഹിന്ദുക്കളും 45% ന്യൂനപക്ഷങ്ങളുമാണ്. എല്ലാ കണക്കൂട്ടലുകളിലും ഈ വ്യത്യാസം കടന്നു വരാം. അതുകൊണ്ടാണ് കേരളത്തെ മറ്റേതൊരു സംസ്ഥാനവുമായും താരതമ്യപ്പെടുത്താൻ കഴിയാത്തത്. പിണറായി വിജയൻ ലക്ഷ്യബോധമുള്ള നേതാവാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനാണ് മുൻതൂക്കമെന്നും രാഷ്ട്രീയം നോക്കിയല്ല പ്രവർത്തനം നോക്കിയാണ് മുഖ്യമന്ത്രിയെ വിലയിരുത്തുന്നതെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാജഗോപാൽ തുറന്നടിച്ചു. അപ്പോൾ രാജേട്ടന്റെ അഭിപ്രായത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാരും ബിജെപിയിൽ ചേരില്ല അല്ലേ? ചുമ്മാതല്ല, ഇവിടെ ഇത്രയും നാളായിട്ടും അന്തസ്സും വിവരവുമുള്ള വിദ്യാഭ്യാസവുമുള്ള ആരും ഈ പാർട്ടിയിൽ ചേരാത്തത്. രാജ്യത്തെയും കേരളത്തിലെയും ഏതൊരു ഈർക്കിൽ പാർട്ടിയിൽ പോലും ആളുകൾ ചേരുന്നു. ബിജെപിയിൽ മാത്രം അങ്ങനെ ഒരു ഒഴുക്ക് കാണുന്നില്ല. ആളുകളെ പിടിക്കാൻ മിസ്ഡ് കാൾ മെമ്പർഷിപ്പ് വരെ ആക്കി, എന്നിട്ടും വലിയ പ്രയോജനം കിട്ടിയില്ല അത്രേ. മെമ്പർഷിപ്പ് എടുക്കാൻ നേതാക്കന്മാരെ തിരക്കി നടക്കേണ്ട, ഒരു മിസ്ഡ് കോൾ ചെയ്താൽ മതി, മെമ്പർഷിപ്പ് വീട്ടിലെത്തും. എന്നിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല. അതെങ്ങനെ ആളുകൾ ചേരുന്നത്? നാൾക്ക് നാൾ പെട്രോൾ ഡീസൽ വില വർധനവും ഗ്യാസിനും വില കൂട്ടലും ഒക്കെ സാധാരണക്കാരൻ്റെ നടുവൊടിക്കുന്ന പ്രശ്നങ്ങളല്ലേ? അതൊക്കെ ചിന്തിക്കുന്നവർ ആ പാർട്ടിയിൽ ചെന്ന് കയറുമോ? മാത്രമല്ല, ചാണകം ഭക്ഷിക്കുകയും പശുവിൻ്റെ മൂത്രം കുടിക്കുകയും ചെയ്യുന്ന ഇവരോടൊപ്പം എങ്ങനെ സ്വയബുദ്ധിയുള്ളവർ സഹകരിക്കും? അതുപോലെ പിണറായി വിജയനെക്കുറിച്ചുമുള്ള രാജേട്ടൻ്റെ കാഴ്ചപ്പാട് തുറന്നു പറഞ്ഞു. 5 വർഷം നിയമസഭയിൽ കൂടെ ഇരുന്നപ്പോഴാ രാജേട്ടന് പിണറായിയെക്കുറിച്ച് ബോധ്യം വന്നത്. ഇത്രയും നാൾ സംഖികൾ പറഞ്ഞുള്ള അറിവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മനസ്സിലായി സംഖികൾ പറഞ്ഞതല്ല ശരിയെന്ന്. പിണറായിയെക്കുറിച്ചും ബിജെപിയുടെ അവസ്ഥയെക്കുറിച്ചും യാഥാർത്ഥ്യം ഈ വൈകിയ വേളയിലെങ്കിലും പറഞ്ഞ രാജേട്ടന് കൊടുക്കാം കയ്യടി.